là mệt chứ. എന്താ ഞങ്ങളുടെ ആളുകൾ ചെയ്തതിന്റെ കൗണ്ടറാ? മൊത്തത്തിൽ അവരെ വെറുതെ വിട്ടതാ ഇവര് ചെയ്ത തെറ്റ്. ആ മണ്ടന്മാര് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കില്ലായിരുന്നു. ഇപ്പൊ അനുവിനെ അവരുടെ കൈ കിട്ടിയിട്ട് എന്താ ഉപയോഗം? ആ അവളെ പിടിച്ചു വെച്ചോണ്ട് അവർക്ക് രക്ഷപ്പെടാന്നാ? അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത അവൾക്ക് തന്നെ ആവും. രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കൂ. അനു അവരുടെ കയ്യിൽ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അനുവിനെ അവർ പിടിച്ചോണ്ട് പോയാ നമ്മൾ അവരെ വെറുതെ വിടില്ല. അപ്പൊ എന്താ ചെയ്യാ? വീണ്ടും അത് തന്നെ പറയാതറാ. പറഞ്ഞില്ലേ അവള് സേഫാണെന്ന്? പറഞ്ഞു കൊടുക്ക് വിശ്വണ്ണ, അവള് സേഫാണെന്ന്. അവൻ ചാകുന്നവരും ഈ പ്രശ്നം അവസാനിക്കില്ലണ്ണ. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ ആദർശം നീ കത്തിയെടുത്തതോടെ നഷ്ടമായടാ. എന്താണ് ഇതൊക്കെ? ഒറ്റ ദിവസം കൊണ്ട് നീ അങ്ങ് ദൈവത്തിന്റെ അടുത്ത് ഉടലോടെ എത്തിയനെ. നാളെ തിരിച്ചു പോണ്ടവനവൻ. ഇവിടെയുള്ള പകയും വിദ്വേഷവും ഒന്നും ഇവൻ അറിയില്ല. എന്നാ നീയോ സുരേന്ദ്രൻ അനിയത്തിയാ. എടുത്തു വെക്കുന്ന ഓരോ ചൂടും എതിരാളികൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ? ഇവിടുത്തെ പരിതസ്ഥിതികൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയാണുള്ള സെൻസ് ഉണ്ടാവണ്ടേ? സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അംഗരക്ഷകർ വേണമെന്നുള്ള സ്ഥിതി ഉണ്ടാക്കുന്നവർക്കാണ് സാർ ആദ്യം സെൻസ് വേണ്ടത്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതാണോ സെൻസ്? അവര് ചെയ്യുന്ന നീച പ്രവൃത്തി തന്നെ നിങ്ങളും ചെയ്യുന്നേ. നിർത്ത്, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാ നീ സംസാരിക്കുന്നേ. പ്രശ്നം ഉണ്ടാക്കുന്നതും വലുതാക്കുന്നതും നിങ്ങൾ തന്നെയാ. അവരെ നിങ്ങളെയും വെട്ടുന്നു, നിങ്ങൾ അവരെയും വെട്ടുന്നു. രണ്ടു കൂട്ടർ ഇരുന്ന് സംസാരിച്ച പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ. ലവിലും റാഗിങ്ങിലും പന്തയും വെച്ച് വെറുതെ പ്രശ്നമുണ്ടാക്കി അടിപിടി കൂടി അവസാനം കോളേജ് കാന്റീനിൽ കോംപ്രമൈസ് ചെയ്യാൻ. ഇത് നിങ്ങളുടെ കോളേജ് വഴക്കല്ല, പകയാണ്. തലമുറകളായി ഞരമ്പുകളിൽ ഊറിക്കൂടിയ പക. കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ ഈ ആവേശം അടങ്ങി പ്രശ്നം അവസാനിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? ശരിക്കും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുരേന്ദ്രൻ, എം ടെക് ഫ്രം വിക്സ് ബിലാനി. ഉമ മൈ വൈഫ്, എം എസ് സി ഇൻ ഇന്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സ്. പ്രേമിച്ച് വിവാഹം കഴിച്ച് എന്തൊക്കെ ആശയോടെയും ആദർശത്തോടെയും ജീവിതം ആരംഭിക്കാൻ ഇവിടെ എത്തിയതാണ് ഞങ്ങൾ. എന്നാൽ അപ്പോഴേ ശത്രുതയിൽ മുങ്ങിപ്പോയിരുന്ന ഈ നാട് എന്റെ അച്ഛന്റെ ശവവുമായിട്ടാണ് എന്നെ വരവേറ്റത്. ആവേശം തെളിക്കുന്നതാണ് കണ്ടത്. അമ്മമാർ വാവിട്ട് കരയുന്നതാണ് കണ്ടത്. ജ്വലിക്കുന്ന യുവാക്കളെയാണ് കണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവയെ വേരോടെ പറിച്ചിടണമെന്ന് ഞാൻ നിശ്ചയിച്ചു. മൊത്തം മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് ഞാനേ മാറിപ്പോയി. അച്ഛൻ്റെ മൃതദേഹം
തുടർന്ന് ഞാൻ ആയുധം കയ്യിലെടുത്തു. ഞാൻ വെളിയിൽ പോയാൽ പിന്നെ തിരികെ വരുന്നത് ജീവനോടെയാണോ ശവമായിട്ടാണോ എന്നോർത്ത് വേദനയോടെ ഓരോ നിമിഷവും തള്ളി നിൽക്കുകയാണിവർ. നിമിഷം പ്രതി വീർപ്പുമുട്ടേണ്ട അവസ്ഥ. ഈ യുദ്ധത്തിൽ എന്റെ ശവം കണ്ട് വരും തലമുറ ആയുധമെടുക്കാൻ ഇടയാവരുന്ന് വിചാരിച്ച് മക്കളെ കൂടി വേണമെന്ന് തീരുമാനിച്ച ഞങ്ങൾ ഇത് എത്ര കാലത്തേക്കെന്നറിയില്ല. എന്നാൽ ഇത് ഈ തലമുറയോടെ അവസാനിക്കണം. അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ പ്രത്യേക ശ്രദ്ധയോടെ വർഷങ്ങളായി ദൂരേക്ക് അയച്ച് പഠിപ്പിച്ചു വരുന്നത്. നാളത്തെ തലമുറയെങ്കിലും പകയില്ലാതെ മനുഷ്യത്വത്തോടെ ജീവിക്കണം, പ്രശാന്തമായി ജീവിക്കണം. ഞാൻ സഞ്ചരിക്കുന്ന വഴി തെറ്റോ ശരിയോ എന്നറിയില്ല. എന്നാൽ എതിരെ വരുന്ന മനുഷ്യർക്ക് കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് എന്റെ മനുഷ്യത്വത്തെ ഹൃദയം കൊണ്ട് ആദരിക്കുന്നു. ഇത് തന്നെ വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് മേൽഗതി ഉണ്ടാകില്ല. നിങ്ങൾ ശരീരബലമുള്ളവരാണെങ്കിൽ അവർ ആൾബലമുള്ളവരാ. ആ ജനബലത്തിനുള്ളിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല. നിങ്ങൾക്ക് അരങ്ങാൻ വയ്യാതായാൽ ഈ കസേരയുടെ അടുത്ത് വേറൊരു കസേര ഇരുത്തി നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നാൽ എന്നാൽ നിങ്ങൾ ശവമായി മാറിയാൽ അത് കാണാനുള്ള ശക്തി ഈ ഹൃദയത്തിന് ഇല്ലടാ, ഇല്ലടാ. പ്രസവിച്ച പാപത്തിന് നിങ്ങളുടെ കാലിൽ വീഴുക. ഇതൊക്കെ തീരും വരെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോടാ. ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ബഹളം കേട്ടാത്തൊന്നും ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത് നിങ്ങളാണ്. വെക്കി ഫോൺ. ആരുടെ വിവാഹക്കാരിയാ? നിനക്കാണോ? അയ്യോ അല്ല ചേച്ചി, എന്റെ ഫ്യൂച്ചർ അളിയന്, എന്റെ അനിയത്തിക്ക്. അപ്പം നിന്റെ ഭാവി വധുവിന്റെ വിവാഹം എത്ര? ലവോ അറേഞ്ച്ഡോ? ലവ് അറേഞ്ച്. അല്ല, ആദ്യം ലവ് ചെയ്യും, പിന്നെ വീട്ടുകാർ കല്യാണം നടത്തി തരും. പയ്യൻ ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുക. ആ പണിയാ നടക്കുന്നേ. കൊള്ളാലോ, എങ്ങനത്തെ പെണ്ണു വേണമെന്നാ? എന്റെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്ക. അവള് ചിരിക്കുമ്പോ നുണക്കുഴി ഉണ്ടാവണം ആ ചന്ദനക്കമ്മി. മുടിയുണ്ടല്ലോ, നീണ്ട വാർമുടി, അതിങ്ങനെ മുകിൽ പോലെ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ആ കാതുണ്ടല്ലോ, ശംഖു പോലിരിക്കണം. ഞാൻ കാണുന്ന അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങണം. കൈ മുരിങ്ങയ്ക്ക പോലെ, കാല് പടലങ്ങ പോലെ ഉള്ളതാവണ്ടേ? രാധാമണി, ഞാൻ വേണ്ടുന്നില്ലേ? പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം എങ്ങനെയാ? കക്ഷി ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പെണ്ണ് വേണമെങ്കിലേ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. നിങ്ങൾക്ക് വേണ്ടത് പെണ്ണിനെ തന്നെയല്ലേ? ഏയ്, പെണ്ണിനെ അല്ലാതെ ആണിനെയാണോ കെട്ടുന്നേ? എന്ത് പറയാനോ കൊച്ചമ്മേ, ഇയാളുടെ കണ്ടീഷനുള്ള ഒരു പെണ്ണു വേണമെങ്കിൽ ഇയാളൊരു ആണിന് തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. ആണുങ്ങളെയോ? ഇതെന്താണ് പെട്ടെന്ന് മറന്നുപോയത്? രാജു, നീ ഇവിടെ ഇരിക്കാ, നിന്നെ ഞാൻ അന്വേഷിക്കുന്നേ. ഏയ് ഭദ്ര, വാ ഇരിക്കേ, ഇരിക്കടാ. എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്താ? അനുവിന്റെ വിവാഹത്തെ കുറിച്ച്. അനുവിന്റെ വിവാഹത്തിനും മറ്റൊരു വിവാഹത്തിനും കണക്ഷൻ ഉണ്ട്. ഇപ്പൊ വിശ്വണ്ണൻ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കാത്ത എന്താ? സാവിത്രിയുടെ കല്യാണം കഴിയാത്തോണ്ട്. ഇപ്പൊ സാവിത്രിയെ കല്യാണം കഴിക്കാൻ രാജ റെഡിയാ. എന്നാ രാജ എന്താ റെഡിയാവാത്തേ? അനുവിന്റെ വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അനുവിന്റെ കല്യാണം നടന്നാൽ എല്ലാം എളുപ്പമാവും. അതിന് മിടുമിടുക്കനായ ഒരു പയ്യനെ കൊണ്ട് അനുവിനെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് എല്ലാവരുടെ ജീവിതവും സന്തോഷമാവില്ലേ? രാജാ, ഭദ്രനെ പറ്റി നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി ഭദ്രന്? അനുവിനെ ഭദ്രനെ കെട്ടിച്ചു കൊടുത്താലോ? ഭദ്രനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അനുക്കുട്ടിക്ക് പറ്റിയ വരനാണെന്ന് തോന്നുന്നു. പക്ഷെ അനുവിന് ചോദിച്ചില്ല. പക്ഷേ അനു നമ്മുടെ വാക്ക് ധിക്കരിക്കില്ല. എന്നാ അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വിഷയം പറയുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചാ പറയാൻ മടിയുണ്ടാവും. നിന്റെ ഫ്രണ്ടല്ലേ, നീ തന്നെ ചോദിച്ചു പറ. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ചേട്ടാ, അവനോട് വന്നത് തന്നെ അനുവിന് വേണ്ടിയാ. അവൻ അനുവിനെ അത്രക്ക് ഇഷ്ടമാ. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഈ സാരി
അനുവിനുള്ളതാണെന്ന് അവൻ പറഞ്ഞു.